നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുടങ്ങലിന്റെ ഇല വെച്ചുള്ള ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് പാടത്തും പറമ്പിലും ഒക്കെ ധാരാളം കാണുന്ന ഒരു ഇലയാണ്. സൗന്ദര്യവും ബുദ്ധിയും അറിവും ഒന്നിച്ച് കിട്ടാൻ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. ഇത് മൂന്നും ഒന്നിച്ച് കിട്ടുന്ന കുടങ്ങൽ എന്ന ഇല വെച്ചുള്ള ചമ്മന്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ചുവന്നുള്ളി, തേങ്ങ, പച്ചമുളക്, കടുക്, തൈര്, ഉപ്പ്. ഈ ചമ്മന്തി അരയ്ക്കാനായിട്ട് കുടങ്ങലിൻ്റെ ഇല ഒരു 10 എണ്ണം നമുക്ക് എടുത്താൽ മതിയായിരിക്കും. അതിനനുസരിച്ച് ഒത്തിരി എടുത്തു കഴിയുമ്പോൾ ഈ കുടങ്ങലിൻ്റെ ഇലയുടെ ടേസ്റ്റ് ആയിരിക്കും മുമ്പിൽ കാണുന്നത്. അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു 10 ഇല നമുക്ക് എടുക്കാം. അതിനുശേഷം ഒരു ബൗൾ തേങ്ങ, നമുക്ക് ഈ കുടങ്ങലിൻ്റെ ഇലയും തേങ്ങായും കൂടെ ഫസ്റ്റിൽ ഒന്ന് അരച്ചെടുക്കാം. അതിനുവെച്ചാൽ ഇല അരയാൻ പാടായതുകൊണ്ട് നമുക്കിത് രണ്ടും കൂടെ ആദ്യം ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അരച്ച് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ഈ പരുവത്തിൽ വരും ഇത്. അതിൻ്റെ കൂടെ നമുക്ക് ഇനി എടുത്തു വെച്ചിരിക്കുന്ന 5 ഉള്ളി ഇടുക. അതിനുശേഷം 2 സ്പൂൺ തൈര് ഒഴിക്കുക. ഒരു 1/2 ടീസ്പൂൺ കടുക്. അതിനുശേഷം 2 പച്ചമുളക്. എരിവ് അധികം ആവശ്യമില്ലാത്തവർ 1 പച്ചമുളക് ഇട്ടാൽ മതിയായിരിക്കും. എരിവ് വേണമെങ്കിൽ 2 പച്ചമുളക് ഇടാം. ഉപ്പ് ആവശ്യത്തിന്. ഇനി ഇതൊന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. ചമ്മന്തി നമുക്കൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ കുടങ്ങൽ ചമ്മന്തി റെഡിയായി. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് തോരൻ വെച്ച് കൂട്ടുമ്പോൾ പല കുട്ടികൾക്കും ഇഷ്ടപ്പെടാതെ വരും. അതുകൊണ്ട് നമുക്ക് ചമ്മന്തിയായിട്ട് അരച്ച് കൊടുക്കാവുന്നതാണ്. ഉറക്കമില്ലായ്മയ്ക്കും ഹൈ പ്രഷറിനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ വിടുന്ന പുതിയ പുതിയ വീഡിയോകൾ അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നവർ ബൈ ബൈ.